കോൺഗ്രസ് മണ്ഡലം പുനർസംഘടന ഇപ്പോഴും പ്രതിസന്ധിയിലാണ്. നാളിതുവരെ കഴിഞ്ഞിട്ടും കെ പി സി സി നേതൃത്വം നിശ്ചയിച്ച തീയതി പലത് കഴിഞ്ഞിട്ടും കോൺഗ്രസുകാർക്ക് ആ സൂചനം നിശ്ചയിക്കാൻ സാധിച്ചിട്ടില്ല. തികച്ചും അപമാനകരമായി തോന്നുന്നില്ലേ കോൺഗ്രസേ? ഇതിൽ നിന്നും മനസ്സിലാക്കാമല്ലോ എത്രത്തോളം ഐക്യമത്യം നിങ്ങൾ നേതാക്കൾക്കിടയിൽ തന്നെ ഉണ്ടെന്നുള്ളത്. ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിന്റെ പക്ഷവും എറണാകുളത്ത് വി ഡി സതീശൻ ഗ്രൂപ്പും കണ്ണൂരിലെ കെ സുധാകരന്റെ ചേരിയുമാണ് പ്രശ്ന പരിഹാരത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതെന്നാണ് കോൺഗ്രസിലെ അണികൾക്കിടയിൽ തന്നെയുള്ള സംസാരം. ഗ്രൂപ്പുകൾക്ക് അതീതമായെന്ന് പറയുന്നവർ സ്വന്തം അനുയായികളെ പട്ടികയിൽ ഉറപ്പാക്കുകയും സാമുദായിക സന്തുലനം അട്ടിമറിക്കുകയും ചെയ്തതെന്നാണ് പ്രശ്നം. ഇത് തിരിച്ചടിയാകുമെന്ന് നേതാക്കൾ കെ പി സി സി യോഗത്തിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലയിൽ 52 ഇടങ്ങളിൽ മാത്രമാണ് മണ്ഡലം പ്രസിഡന്റുമാരെ നിശ്ചയിച്ചത്. എന്നാൽ ബാക്കി 53 പ്രസിഡന്റുമാരെ കൂടെ കണ്ടെത്തേണ്ടതുണ്ട്. ഇതിനു മുന്നോടിയായി നടന്ന ചർച്ചകളിൽ എ ഗ്രൂപ്പിന്റെ മുതിർന്ന നേതാവ് കെ സി അബു നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നതോടെയാണ് ചർച്ച വഴിമുട്ടിയത്. കഴിഞ്ഞ മാസം 20 പുനർസംഘടന പൂർത്തിയാക്കാനിരിക്കുന്ന നേതൃയോഗത്തിലുണ്ടായ ധാരണ. എന്നാൽ ധാരണ ഉണ്ടാക്കിയവർ തന്നെ അതിനു വിരുദ്ധമായി നീങ്ങിയാൽ തീയതി ഇനിയും അനന്തമായി നീളുമെന്നാണ് അണികളുടെ ഇടയിൽ നിന്നും ഉയരുന്ന പരാതി. കഴിഞ്ഞ മാസം പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ 22 താൻ തിരുവനന്തപുരത്ത് തിരിച്ചെത്തുമെന്നും 25 പുതിയ മണ്ഡലം പ്രസിഡന്റുമാരെ ലിസ്റ്റ് എത്തിയിരിക്കണമെന്നും അതിനപ്പുറം കാത്തിരിക്കുന്ന പ്രശ്നമില്ലെന്നും പറഞ്ഞെങ്കിലും ഒന്നും സംഭവിച്ചില്ല. എന്നാൽ മണ്ഡലം പുനർസംഘടനയിൽ പൂർണ്ണമായും തഴഞ്ഞെന്നാണ് എ വിഭാഗത്തെ പ്രകോപിപ്പിക്കാനായത്. നേരത്തെ ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം പങ്കുവച്ചപ്പോഴും എ ഗ്രൂപ്പിന് വലിയ നഷ്ടം സംഭവിച്ചിരുന്നു. പരമ്പരാഗതമായി കൈവശം വെച്ചിരുന്ന ബ്ലോക്ക് കമ്മിറ്റി നഷ്ടമായി. മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും സമാനമായ വെട്ടിനിരത്തൽ ഉണ്ടായതോടെയാണ് എ ഗ്രൂപ്പ് രംഗത്തിറങ്ങിയത്. ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാറിന്റെ നേതൃത്വത്തിൽ കെ സി വേണുഗോപാൽ വി ഡി സതീശൻ പക്ഷം ജില്ലയിൽ പിടിമുറുക്കിയിരിക്കുകയാണ്. എ ഗ്രൂപ്പുകാരനായിരുന്ന ടി സിദ്ദിഖും കൂറുമാറി ഇവർക്കൊപ്പമാണ്. ഇവർ മാത്രം സ്ഥാനമാനങ്ങൾ വീതം വെക്കുകയാണെന്നാണ് എ ഗ്രൂപ്പിന്റെ പരാതി. ഐ ഗ്രൂപ്പും കടുത്ത അമർഷത്തിലാണ്. വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലത്തിൽ എ വിഭാഗത്തെ പൂർണ്ണമായും തഴഞ്ഞിരിക്കുകയാണ്. നാദാപുരത്താണ് കൂടുതൽ സ്ഥാനം നഷ്ടമായത്. എ ഗ്രൂപ്പിന് 10 പ്രസിഡന്റ് സ്ഥാനമുണ്ടായത് 2 ചുരുങ്ങി. കുറ്റ്യാടി വടകര നിയമസഭാ മണ്ഡലങ്ങളിലും എ ഗ്രൂപ്പിനെ വെട്ടി. പ്രായപരിധി മാനദണ്ഡങ്ങളിൽ മറ്റുള്ളവർക്ക് ഇളവ് നൽകിയപ്പോൾ എ ഗ്രൂപ്പുകാരെ മാനദണ്ഡത്തിന്റെ പേരിൽ ഒഴിവാക്കാൻ ശ്രമം നടത്തുന്നതായാണ് പരാതി. ആലപ്പുഴ എറണാകുളം കണ്ണൂർ ജില്ലയിൽ കെ സി വേണുഗോപാലും വി ഡി സതീശനും കെ സുധാകരൻ പക്ഷത്തിന്റെ മേൽക്കോയ്മയ്ക്കെതിരെയാണ് വിരുദ്ധ ഗ്രൂപ്പുകൾ സംഘടിപ്പിച്ചിരിക്കുന്നതെങ്കിലും മലബാറിന്റെ ഇതര ജില്ലകളിൽ എഐ തർക്കമാണ് രൂക്ഷം. കോട്ടയം തൃശൂർ പാലക്കാട് കാസർഗോഡ് ജില്ലകളിൽ ഗ്രൂപ്പുകൾക്ക് അതീതമായി നേതാക്കൾക്കിടയിലെ ചേരിതിരിവാണ് പ്രശ്നം. ഒരു ജില്ലയിലും പട്ടിക മുഴുവനായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അതേസമയം തിരുവനന്തപുരത്തടക്കം രമേശ് ചെന്നിത്തലയോടൊപ്പം നിൽക്കുന്നവരെ തെരഞ്ഞുപിടിച്ച് ഒഴിവാക്കുമെന്നും പരാതിയുണ്ട്. കോൺഗ്രസ് നിയോഗിച്ച തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനിഗോലുവിന്റെ നിർദ്ദേശ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആദ്യം അട്ടിമറിക്കുന്നതിന് മണ്ഡലം പുനർസംഘടനയിലായിരിക്കും. പട്ടിക പുറത്തു വരുന്നതോടെ പൊട്ടിത്തെറികൾ ഉറപ്പാണ്. പുനർസംഘടന 85% പൂർത്തിയാക്കിയെന്ന കെ പി സി സി അധ്യക്ഷന്റെ വാദത്തെ തെളിവുകൾ നിരത്തി ഗന്ധിക്കുകയാണ് നേതാക്കൾ. കെ പി സി സി പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, എം പിമാർ, മുതിർന്ന നേതാക്കൾ തുടങ്ങിയ എല്ലാവരും തങ്ങളുടെ പട്ടിക നൽകിയതോടെ മാനദണ്ഡം കാറ്റിൽ പറത്തുന്ന സ്ഥിതിയിലാണ്. എന്തായാലും കോൺഗ്രസുകാർക്ക് തമ്മിലടിക്കാതെ ജീവിക്കാൻ പറ്റില്ലെന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ പോക്ക്.